അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ കനത്ത പോളിംഗ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. തീരദേശ മേഖലയിൽ അടക്കം വലിയ രീതിയിൽ വലിയ ക്യൂ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കനത്ത പോളിംഗ് അവസാന നിമിഷങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ തിരക്ക് ഈ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നു. ഇവിടെ ഏകദേശം 12 ബൂത്തുകൾ ഉണ്ട് ഈ അമ്പലത്തറ ഈ മേഖലയിൽ. ഒപ്പം തന്നെ പുത്തൻപള്ളി മേഖലയിൽ നിന്നുള്ള ജനങ്ങളാണ് ഇവിടേക്ക് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ ക്രൗഡ് ഇവിടെ അനുഭവപ്പെടുത്തുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിലായിരുന്നു. എങ്കിൽ പോലും തന്നെ ഒരു 3 മണിക്ക് ശേഷം വീണ്ടും ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ 2019 ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെയായിരുന്നു ശശി തരൂരിന് വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊടുക്കുകയും ചെയ്തത്. 2014 അതേ രീതിയിൽ തന്നെയായിരുന്നു അനുഭവപ്പെടുകയും ചെയ്തത്. അത്തരത്തിൽ UDFന് കൂടുതൽ അനുകൂല വോട്ട് സാധ്യതയുള്ള മേഖല കൂടിയാണ്. ഒപ്പം തന്നെ BJPക്കും ഇവിടെ ഇത്തവണ അവർ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന മേഖലകൾ കൂടി തന്നെയാണ്. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വോട്ട് ഉള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ കനത്ത പോളിംഗ് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 12 ബൂത്തുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം വലിയ ഒരു ക്രൗഡ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പുറത്തെല്ലാം തന്നെ പോലീസിൻ്റെ വലിയൊരു നിരയുണ്ട്. കാരണം ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്യാനായി ഒരേ സമയത്തേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ നന്നേ പാടുപെടുന്നുണ്ട്. വണ്ടികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ മാറ്റി നിർത്തിയാൽ തന്നെ വലിയ രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനിയുള്ള നേരത്തെ നമുക്ക് ഉച്ചയ്ക്ക് സഞ്ജയ് കൗൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയതുപോലെ തന്നെ 6 മണിക്ക് മുമ്പ് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് ആ സമയത്ത് ഇവിടെയുള്ളവർക്ക് എല്ലാം തന്നെ അത് 7 മണിയായാലും 8 മണിയായാലും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം തിരികെ പോകാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഓരോ മുന്നണികളും ഇവിടേക്ക് എത്തിക്കുക, ഒപ്പം തന്നെ അവസാന ഘട്ടത്തിലും അവരുടെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 2019 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ മേഖലയിൽ നിന്ന് കൂടുതൽ ഭൂരിപക്ഷം ലഭ്യമായിരുന്ന ഒരു മേഖല തന്നെയാണ്. UDFന് അനുകൂലമായി കൂടുതൽ വോട്ടുകൾ ലഭ്യമായിരുന്ന ഒരു മേഖല കൂടി തന്നെയാണ്. ഒപ്പം തന്നെ LDFനും കൃത്യമായി തന്നെ അവരുടെ വോട്ടുകൾ ഇവിടെ നിന്ന് ലഭിക്കാറുണ്ട്. കഴിഞ്ഞ 2019 നമുക്കറിയാം ഏകദേശം നേമമണ്ഡലത്തിൽ മാത്രമാണ് അന്നത്തെ കുമ്മനം രാജശേഖരൻ BJP സ്ഥാനാർത്ഥിക്ക് ഒരു മേൽക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടാനായത്. ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളും വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടാൻ ശശി തരൂരിനാവുകയും ചെയ്തു. അത്തരത്തിൽ 99,000 സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാൻ ശശി തരൂരിന് സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ വലിയ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ കടന്നവരോടുകൂടി അതിശക്തമായ പോരാട്ടം സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിൽ എന്നപോലെ തന്നെ അതിശക്തമായ പോരാട്ടം നമുക്കിവിടെ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. 3 ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മത്സരം കടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ ഇത്തരത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് എല്ലാ മുന്നണികൾക്കും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ തിരക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 6 മണിക്ക് മുമ്പ് തന്നെ പോളിംഗ് ചെയ്യാൻ എത്തുന്നവർക്ക് അവർക്ക് 7 മണിയായാലും 8 മണിയായാലും അത് രാത്രി വൈകിയാൽ തന്നെയും അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്രമ സംഭവങ്ങളൊന്നും തന്നെ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്രമീകരണങ്ങളും നടന്നതുപോലെ തന്നെ മന്ദഗതിയിലായിരുന്നു ആദ്യം വോട്ട് രേഖപ്പെടുത്തുന്നത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ പോലും തന്നെ ഇപ്പോൾ അത് കൂടുതൽ ഫാസ്റ്റാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ഫാസ്റ്റായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ഒരു നിര നമുക്ക് ഇവിടെ പ്രകടമാകുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണപ്പം, MG മിഥുൻ, News18, തിരുവനന്തപുരം.